വെറുതെ ഇരുന്നാൽ മതി, സിമ്പിളായിട്ട് നമുക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, വെറുതെ നമ്മൾ കുറച്ച് വീഡിയോസ് കാര്യങ്ങൾ മാത്രം കണ്ടാൽ മതി, ഇതിൽ നിന്നും കാശ് ഉണ്ടാക്കുന്നത് എങ്ങനെ? യോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ജോൺ പെന്നി ഫ്രം ക്യാമ്പസ് ട്രെൻഡ്സ്. ഇന്നത്തെ ഒരു ദിവസം ഒരു അടിപൊളി ആപ്ലിക്കേഷൻ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ, ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ കാശ് ഉണ്ടാക്കാൻ പറ്റും. ഒരു കിടിലനായിട്ടുള്ള ഭക്തർക്കും നമ്മൾ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കാശ് എൻ ചെയ്യാൻ പറ്റും, എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിരുന്നുണ്ട്. ലൈവായിട്ട് എൻ ചെയ്ത്, ലൈവായിട്ട് വിഡ്രോ ചെയ്ത് ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചിരുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും. അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക, ചാനൽക്കാണ് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൻ ക്ലിക്കിന് ശേഷം ഓളിൽ കൂടെ ഇട്ടേക്കുക. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ലഭിക്കത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും, അതായത് നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ നമുക്ക് അവസാനം എന്ത് കാര്യം ചെയ്താലാണ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുക എന്ന കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടാൽ മാത്രമേ ഇതിൽ നിന്നും പേയ്മെൻറ്റ് കാര്യം നമുക്ക് റിസീവ് ആവത്തുള്ളൂ. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലെ ലിങ്ക് കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. കാരണം ജോയിൻ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്യാഷ് കാര്യങ്ങൾ കിട്ടുന്നതിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് നമുക്ക് ടെലഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ഓപ്ഷനിൽ പോയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ആ ഒരു സെർച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമ്പസ് ട്രെൻഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ടെലഗ്രാം ചാനൽ കിട്ടുന്നതായിരിക്കും. അതിലേക്ക് ജോയിൻ ചെയ്യുക. അവിടെ നമ്മൾ ഒരുപാട് 50 രൂപ മുതൽ 100 രൂപ വരെ ഒരു ദിവസം കിട്ടുന്ന ഒരുപാട് ക്യാമ്പയിൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അവിടെ പേയ്മെൻറ്റ് പ്രൂഫും നമ്മുടെ പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സും എല്ലാ കാര്യവും നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഇൻ കേസ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നേരെ പോയി ഒന്ന് ജോയിൻ ചെയ്യും. ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു സിമ്പിളായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ കാശ് കാര്യങ്ങൾ കിട്ടും. സോ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. ഒരു ഉടായ്പ ട്രിക്ക്, കറക്റ്റായിട്ട് നമ്മൾ ലൈവായിട്ട് എയിം ചെയ്ത്, ലൈവായിട്ട് വിഡ്രോ ചെയ്ത് നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ പേയ്മെൻറ്റ് പ്രൂഫ് അടക്കമാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിൽ നിന്നും പേയ്മെൻറ്റ് കാര്യങ്ങളും റിസീവ് ആവത്തുള്ളൂ. ആ ഒരു ട്രിക്ക് നമുക്ക് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് പേയ്മെന്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം, ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തരാം. ലിങ്ക് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഗെറ്റ് 100 നൗ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിലേക്ക് പോകുന്നതായിരിക്കും. ആ ഒരു പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 3.5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള, 23K റിവ്യൂസ് ഉള്ള, നമുക്ക് 5 മില്യൺ ഡൗൺലോഡ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് വേറെ കുറച്ച് ട്രിക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നു. പ്ലൂട്ടോ എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തു, എഗ്രി എന്ന് പറഞ്ഞ ഓപ്ഷൻ കാര്യങ്ങളും കൊടുത്തു. സോ ഇതിന് ശേഷം നമ്മൾ വന്ന ഉടനെ തന്നെ മീ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, നമ്മുടെ നെയിം കാര്യങ്ങളൊക്കെ കൊടുക്കുക. അത്രയും കൊടുക്കുമ്പോൾ നമുക്ക് 8 രൂപ നമുക്ക് പേയ്മെൻ്റ് ആയിട്ട്, അതായത് ഇവിടെ സൈനപ്പ് ബോണസ് ആയിട്ട് നമുക്ക് കിട്ടും. 8 രൂപ മാത്രമല്ല, നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടെ ചെയ്യുമ്പോൾ വീണ്ടും കാശ് കാര്യങ്ങൾ കിട്ടും. നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ 8 രൂപ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ ഇതിന് ശേഷം നമുക്ക് വന്ന ഉടനെ തന്നെ ചെക്ക് ഇൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. ഓരോ കാര്യങ്ങളും പറഞ്ഞു തരാം. ഇവിടെ നമുക്ക് ഒരുപാട് ആർട്ടിക്കിൾ കാര്യങ്ങളുണ്ട്. ആ ഒരു ആർട്ടിക്കിൾ വായിക്കുമ്പോൾ നമുക്ക് കാശ് കിട്ടും. ജസ്റ്റ് ഓപ്പൺ ആക്കി ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കാശ് കാര്യം കിട്ടും. പിന്നെ നമുക്ക് ഇവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. വന്ന ഉടനെ തന്നെ ന്യൂ യൂസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇൻവിറ്റേഷൻ കോഡ്, അതായത് എൻ്റർ ഇൻവൈറ്റ് കോഡ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ഇൻവൈറ്റ് കോഡ് കാര്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. അല്ലാതെ നമുക്ക് ആ ഒരു സൂര്യൻ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ ഇല്ല. ആ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കോയിൻസ് കാര്യം കിട്ടും. അങ്ങനെ നമുക്ക് 2 രൂപ വീണ്ടും നമുക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് ടോട്ടൽ 10 രൂപ അടുപ്പിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് റീഡ് ഓൺ ആർട്ടിക്കിൾ എന്ന് പറയുന്ന ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ഒരു ആർട്ടിക്കിൾ ഒന്ന് വായിക്കാം. ആർട്ടിക്കിൾ വായിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് വായിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം ക്ലിക്ക് ചെയ്ത് ഒന്ന് സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം മതി, നമുക്ക് അതിൻ്റെ കോയിൻസ് കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. ആ ഒരു കോയിൻസ് നമുക്ക് ന്യൂ യൂസറിൻ്റെ ആ ഒരു ഓപ്ഷൻ മാത്രമല്ല കിട്ടുന്നത്, ഇവിടെ നിന്ന് അല്ലാതെയും നമുക്കിതിൽ നിന്നും കാശ് കാര്യം കിട്ടുന്നതായിരിക്കും. നിങ്ങൾ നോക്കി നോക്കുക, ഇവിടെ നമുക്ക് സൈഡിലൊരു
റൗണ്ടിൽ നമുക്ക് ഫുള്ളായിട്ട് ഫില്ലാകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു ഫില്ല് കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് റിസീവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാര്യങ്ങളും വരും. നിങ്ങൾ നോക്കുക, നമുക്ക് റിസീവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇതുവരെ വന്നിട്ടില്ല. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി, ഒരു സെക്കൻഡ് വരെ, രണ്ട് മൂന്ന് സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ മതി, റിസീവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നു. ആ ഒരു റിസീവ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കോയിൻസ് എക്സ്ട്രാ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ആ ഒരു എക്സ്ട്രാ കിട്ടുന്ന കോയിൻസ് നമുക്ക് മെയിൻ ബാലൻസിലും ആഡ് ആവുന്നതായിരിക്കും. ഇത് മാത്രമല്ല, നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ചെയ്യുന്നത് കൊണ്ട് ന്യൂ യൂസർ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷനിൽ റീഡ് വൺ ആർട്ടിക്കലിൻ്റെ അവിടെ പ്ലൂട്ടോയുടെ ഒരു സിമ്പിൾ ഉണ്ടാവും. അവിടെ നമുക്ക് 10,000 കോയിൻസ് എക്സ്ട്രാ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഒരു 10,000 കോയിൻസ് കിട്ടി നമുക്ക് 12 രൂപ അടുപ്പിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഡെയിലി ചെക്കിൻ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷനുണ്ട്. ആ ഒരു ഡെയിലി ചെക്ക് നമുക്ക് ഡെയിലി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. 1,000, 2,000, 2,000 ഇങ്ങനെ നമുക്ക് 6,000 കോയിൻസ് വരെ നമുക്ക് 7-ാമത്തെ ദിവസം നമുക്ക് കിട്ടും. സോ ടോട്ടൽ നമുക്കൊരു 2-3 രൂപ അടുപ്പിച്ച് നമുക്ക് ചെക്കിൻ കാര്യങ്ങളും ചെയ്യുന്നതോടെ ഓരോ ആഴ്ച വീതം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് മുകളിൽ ഒരു സ്പിന്നിൻ്റെ ഓപ്ഷനുണ്ട്. ആ ഒരു സ്പിന്ന് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് സ്പിന്ന് കാര്യങ്ങൾ കിട്ടും. ഇവിടെ നമുക്ക് മാക്സിമം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കോയിൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക. വേറെ ഒരു കാര്യവും നമുക്ക് കിട്ടത്തില്ല, നമുക്ക് കോയിൻസ് ആയിരിക്കും കിട്ടുന്നത്. ആ ഒരു കോയിൻസ് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങ് ആഡ് ആവുകയും ചെയ്യും. സോ ഇത് മാത്രമല്ല, നമുക്ക് തൊട്ടടുത്ത് ഒരു ബോക്സിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ആ ഒരു ബോക്സിൻ്റെ ആ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആ ഒരു ബോക്സിൻ്റെ അതുവഴി നമുക്ക് കോയിൻസ് കാര്യം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനതൊന്ന് ക്ലിക്ക് ചെയ്തു, 800 കോയിൻസ് നമുക്ക് അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ നമുക്ക് 12 രൂപ കൃത്യമായിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ ഏണിങ്സ് കിട്ടിക്കഴിഞ്ഞു. അതായത് നമ്മൾ ജസ്റ്റ് 1 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ 12 രൂപ കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ കോയിൻസ് നമുക്ക് നേടിയെടുക്കാം. അത് ഞാനിപ്പോൾ ചെയ്യുന്നില്ല, ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേറെ എന്തൊക്കെയാണ് ഇതിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ താഴോട്ട് വരിക, ഏൺ മണി എന്ന് പറഞ്ഞ ഈ ഒരു സെക്ഷനിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമല്ല, നമുക്ക് വീഡിയോ എന്ന് പറഞ്ഞ സെക്ഷനുണ്ട്. 2-ാമത്തെ ഓപ്ഷൻ വീഡിയോ എന്ന് പറഞ്ഞ സെക്ഷൻ, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ വീഡിയോ കാണുന്നതിനനുസരിച്ച് ടോപ്പിൽ നിങ്ങൾക്ക് ഒരു ബോക്സ് ഉണ്ട്, ഒരു കോയിൻ്റെ സിമ്പിളുണ്ട്. ആ ഒരു കോയിൻ്റെ സിമ്പിൾ ഫുള്ള് നമ്മൾ കറങ്ങി വരുന്നതിനനുസരിച്ച് കോയിൻസ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ആ ഒരു ബോക്സ് ടാപ്പ് ചെയ്യുന്നതിലൂടെ നമുക്ക് അതുവഴിയും നമുക്ക് കോയിൻസ് ആരെയും കിട്ടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ നമുക്ക് 2 ഓപ്ഷൻ വഴി നമുക്ക് കോയിൻസ് ഓട്ടോമാറ്റിക്കായിട്ട് വീഡിയോസ് കാണുന്നതിന് വഴി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ വീഡിയോസ് കണ്ടുകൊണ്ട് കാശ് ഏൺ ചെയ്യാം എന്ന് പറഞ്ഞത് ഈ ഒരു ഓപ്ഷനാണ്. പിന്നെ നമുക്ക് അൺലിമിറ്റഡ് ട്രിക്ക് കാര്യങ്ങളും അവൈലബിൾ ആണ്, വേറൊരു കാര്യം. അപ്പോൾ നമുക്ക് കോയിൻസ് കാര്യങ്ങളും ആഡ് ആയി, ഈ ഒരു കോയിൻസ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മുകളിൽ നിന്ന് നമുക്ക് കിട്ടും. വെറും ഒരു 2 മിനിറ്റിനകത്ത് നമുക്ക് 12.32 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇനി മെയിൻ ഓപ്ഷൻ ആ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ഇവിടെ നമുക്ക് ഓൾ എന്ന് പറഞ്ഞ സെക്ഷനിൽ പോവുക. ഓൾ എന്ന് പറഞ്ഞ സെക്ഷനിൽ എല്ലാവർക്കും എപ്പോഴും ഈ ഒരു ഓഫർ അവൈലബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ ഇത് എൻ്റെ പേഴ്സണൽ അക്കൗണ്ടാണ്. പേഴ്സണൽ അക്കൗണ്ടിൽ ഞാൻ എടുത്ത് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ചെക്ക് ഇൻ കാര്യങ്ങൾ അതിലും അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അതും ഞാൻ ചെക്ക് ഇൻ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ കോയിൻസ് കാര്യങ്ങളും ഏകദേശം ഒരു 36 രൂപ അടുപ്പിച്ച് ഞാൻ ഏണിങ്സ് കാര്യങ്ങളും ചെയ്ത് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്ന ഈ ഒരു ട്രിക്ക് എന്ന് പറയുന്നത് 24 രൂപ നമുക്ക് കിട്ടുന്ന ഒരു സിമ്പിൾ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ഒരൊറ്റ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ ഫ്ലിപ്കാർട്ട് എന്ന് പറഞ്ഞ ഈ ഒരു ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് വഴി നമുക്ക് കോയിൻസ് കാര്യം കിട്ടും. കോയിൻസ് വഴി നമുക്ക് കാശ് കാര്യം കിട്ടും. അപ്പോൾ ഫ്ലിപ്കാർട്ട് ഹെൽത്ത് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിരിക്കത്തില്ല, അത് വീണ്ടും പറയുവാണ്, ഇല്ല എന്ന് പറഞ്ഞ് ഫേക്ക് എന്ന് പറയരുത്. അപ്പോൾ ഈ ഒരു ട്രിക്ക് നമ്മളൊന്ന് പറഞ്ഞു തരാൻ പോവുകയാണ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണ്. അപ്പോൾ ചെയ്തതിന് ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് ലോഗിൻ വിത്ത് വെരിഫിക്കേഷൻ കോഡ് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇൻ കേസ് ഈ ഒരു ഓപ്ഷൻ വന്നില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് ഇതേപോലെ ഓപ്ഷനാണ് വന്നത്, നമ്മൾ ലൊക്കേഷൻ ഒന്നും ഓൺ ചെയ്യാൻ പാടില്ല, നോൺ ടാഗ്സ് കാര്യങ്ങളും കൊടുത്ത് ബാക്ക് ഉപയോഗിക്കാം. അതിനുശേഷം അക്കൗണ്ട് എന്ന് പറഞ്ഞ സെക്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക, നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുക, അതിനുശേഷം ലോഗിൻ വിത്ത് വെരിഫിക്കേഷൻ കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ പറയുന്ന കാര്യം കൃത്യമായിട്ട് അവസാനം വരെ കണ്ടാൽ മാത്രമേ ഇതിൽ നിന്നും പേയ്മെൻറ്റ് കിട്ടത്തുള്ളൂ. സോ അത് വീണ്ടും പറയുവാണ്, അതിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ എന്തെങ്കിലും ഒരു 2 സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ 1 സാധനം നമ്മൾ പർച്ചേസ് ചെയ്യണം, പേയ്മെൻറ്റ് കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പേയ്മെൻറ്റ് കൊടുക്കേണ്ട കാര്യം ഇല്ല. പേയ്മെൻറ്റ് കൊടുക്കാതെ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നേരെ വന്നതിന് ശേഷം ആഡ് അഡ്രസ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഇവിടെ നമ്മൾ ആഡ് അഡ്രസ്സ് കൊടുത്തു, പിൻകോഡ് അതവിടെ നമ്മുടെ നമ്പർ കാര്യങ്ങളും ഉണ്ടാകും. ആ ഒരു നമ്പർ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ നമ്പർ അത് റിമൂവ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ഫേക്കായിട്ടുള്ള നമ്പർ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ പിൻകോഡ് എന്തെങ്കിലും ഒരു പിൻകോഡ് അടിച്ചു കൊടുക്കുക, എന്തെങ്കിലും
ഒരു നെയിം കാര്യം കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങളുടെ നമ്പർ തന്നെ നിങ്ങൾ കൊടുത്തേക്കുക. അതിനുശേഷം ഒരു നമ്പറല്ല, സോറി, നിങ്ങളുടെ നെയിം തന്നെ കൊടുത്തേക്കുക, അല്ലെങ്കിൽ ഒരു ഫേക്ക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു നെയിം കൊടുക്കുക. അപ്പാർട്ട്മെൻ്റ് ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും ഫേക്കായിട്ട് നിങ്ങൾ ആഡ് ചെയ്യും, നിങ്ങൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കണം. സോ ഇത്രയും കാര്യങ്ങളും ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ലാൻഡ് മാർക്ക്, ഒരു ഫേക്കായിട്ടുള്ള ലാൻഡ് മാർക്ക് കാര്യം കൊടുക്കുക. അതിനുശേഷം സേവ് അഡ്രസ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ദാ ഇവിടെ നമുക്ക് കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ടോപ്പിൽ നിങ്ങൾക്ക് പേ ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ഓർഡർ മാത്രം ചെയ്താൽ പോലെ, നിങ്ങൾ ഒരു രണ്ട് ഓർഡറെങ്കിലും മിനിമം ചെയ്തിരിക്കണം. ഈ ഒരു ഓപ്ഷൻ ഞാൻ വീണ്ടും പറയുവാണ്, രണ്ട് ഓർഡറെങ്കിലും നിങ്ങൾ മിനിമം ഇതിൽ നിന്നും ചെയ്തിരിക്കണം. ഞാനപ്പോൾ രണ്ട് ഓർഡർ കംപ്ലീറ്റ് ചെയ്തു. സോ അതിനുശേഷം നേരെ ബാക്കിലേക്ക് വന്നു ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി. ഇത്രയും കാര്യം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇതവിടെ നമുക്ക് പേയ്മെൻറ്റ് 24.50 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ നമുക്ക് 60 രൂപ നമുക്ക് ഏർണിങ്സ് കാര്യം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇവിടെ നമുക്ക് ഇനി നമ്മൾ ഓർഡർ ചെയ്ത കാര്യങ്ങൾ നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ടതുണ്ട്. കാരണം ക്യാൻസൽ ഓർഡർ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ നമുക്ക് ഇതിൽ അവൈലബിൾ അല്ല. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അക്കൗണ്ടിൽ വരിക, മൈ ഓർഡർ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവുക, നീഡ് ഹെൽപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവുക, കോൾ കസ്റ്റമർ കെയർ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കണ്ടാൽ മനസ്സിലാകും. അതായത് കോൾ കസ്റ്റമർ കെയർ, അതിലേക്ക് വിളിച്ചതിന് ശേഷം അവരോട് പറയുക, നമ്മൾ ഇപ്പോൾ നോർമലി നമ്മൾ ഓർഡർ ചെയ്ത് പോയി, അത് പക്ഷേ നമുക്ക് ക്യാൻസൽ ചെയ്യണം. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്തതാണ്, ടെസ്റ്റ് ചെയ്തപ്പോഴാണ് നമുക്കത് ഓർഡറായി പോയത്. അതുകൊണ്ട് ആ ഒരു രണ്ട് ഓർഡേഴ്സ് നമുക്ക് ക്യാൻസൽ ചെയ്ത് തരണം എന്ന് അവരോട് പറയുക. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ നെയിം ചോദിക്കും. നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾ അതിൽ കൊടുത്ത ഏതെങ്കിലും ഒരു ഫേക്ക് നെയിം അല്ലേ, ആ ഒരു നെയിം ആയിരിക്കും നിങ്ങൾ കൊടുക്കേണ്ടത്. സോ അത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവരെന്ത് ചെയ്യും, അത് ക്യാൻസൽ ഓർഡർ കാര്യങ്ങളും ക്യാൻസൽ ചെയ്ത് നമുക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഓർഡർ കാര്യങ്ങളും ക്യാൻസൽ ചെയ്ത് തരുന്ന ആ ഒരു ഓർഡർ ആയിരിക്കും. അപ്പോൾ അതിനുശേഷം നമുക്ക് കിട്ടിയ പേയ്മെൻ്റ് ഒന്നും നമുക്ക് റിജക്റ്റ് ആവത്തില്ല. ഇനി നമുക്ക് നോക്കാം, ഓർഡർ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ ഓക്കെ പറഞ്ഞു. ഞാൻ മൈ ഓർഡേഴ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ വന്നു, ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ നമുക്ക് മുകളിൽ മെസ്സേജ് വന്നു, ഓർഡർ ക്യാൻസൽഡ് എന്ന് പറഞ്ഞ് മെസ്സേജും വന്നിട്ടുണ്ട്. അപ്പോൾ മെസ്സേജ് കാര്യങ്ങൾ വന്നു. ഇനി നമ്മുടെ ആപ്ലിക്കേഷനത്തേക്ക് പോയി നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾ റെഡ്യൂസ് വല്ലതും ആയിട്ടുണ്ടോ എന്ന് നോക്കി, റെഡ്യൂസ് ഒന്നും ആയിട്ടില്ല. പേയ്മെൻറ്റ് കാര്യങ്ങളും പക്കയായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. നമുക്കിനി വിഡ്രോ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് പേടിഎം, ആമസോൺ പേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതിപ്പോൾ വരുന്നില്ല. നമുക്കിപ്പോൾ പേടിഎം മാത്രമേ അവൈലബിൾ ഉള്ളൂ. പേടിഎം അവൈലബിൾ ആണ് എന്ന് പറയുമ്പോൾ 140, 280, 490 ഇതാണ് ഒരു ദിവസം മുതൽ 7 ദിവസം വരെയാണ് ടൈം കാര്യങ്ങൾ പിടിക്കുന്നത്. അപ്പോൾ ലൈവായിട്ട് എൻ ചെയ്തു, ലൈവായിട്ട് ഇനി വിഡ്രോ ചെയ്യാൻ പോവുകയാണ്. ഞാനിത് നേരത്തെ വിഡ്രോ ചെയ്ത ഒരു സെക്ഷനാണ്. അതായത് ഇവിടെ നമുക്ക് 311 രൂപ നമുക്ക് അവൈലബിൾ ആയിരുന്നു. 311 രൂപ പേടിഎം എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിലേക്ക് ഞാനൊന്ന് ക്ലിക്ക് ചെയ്ത് പേടിഎമ്മിലേക്ക് വിഡ്രോ ചെയ്യാൻ പോവുകയാണ്. 280 രൂപ ആയിരിക്കും ഞാൻ വിഡ്രോ ചെയ്യാൻ പോകുന്നത്. 280 ആ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു. നമ്മുടെ പേടിഎം നമ്പർ ഉണ്ടാവും, നമ്മുടെ നെയിം, നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കാര്യങ്ങൾ കൊടുക്കുക. അതിനുശേഷം കൺഫേം എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇത്രയും കാര്യങ്ങൾ ക്ലിക്ക് ചെയ്ത് നമ്മളത് കൊടുത്താൽ മതി. നമുക്ക് ഇതവിടെ നമ്മുടെ ടൈം നോക്കാം. നവംബർ 28 7:43 ഞാൻ വിഡ്രോ ചെയ്യുന്നത്. ഇതവിടെ നമുക്ക് വിഡ്രോൾ കാര്യങ്ങളും കൺഗ്രാജുലേഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ പേയ്മെൻറ്റ് കാര്യങ്ങളും സക്സസ്ഫുള്ളി നമ്മൾ വിഡ്രോ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് പേയ്മെൻറ്റ് വന്നോ എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ പേയ്മെൻറ്റ് വന്നോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ പോകേണ്ടത് നവംബർ 28 തന്നെ 7:45 ഇപ്പോഴത്തെ ടൈം എന്ന് പറയുന്നത്. തൊട്ടടുത്ത ദിവസം നമുക്ക് പേയ്മെൻറ്റ് വരുന്നത്, അവർ 7 ദിവസമാണ് പറഞ്ഞത്, പക്ഷേ തൊട്ടടുത്ത ദിവസം തന്നെ പേടിഎമ്മിലേക്ക് 280 വിഡ്രോ അടിച്ച് 244 രൂപ നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾ റിസീവായി. 244 രൂപ നമുക്ക് ഇത്രയും കാര്യങ്ങൾ, വെറുതെ കുറച്ച് കാര്യങ്ങൾ ചെയ്തതേ ഉള്ളൂ, നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾ റിസീവ് ആയിട്ടുണ്ട്. വിഡ്രോൾ കാര്യങ്ങളും അറൈവ്ഡ് ആയിട്ടുണ്ട്. നവംബർ 29, 1:32 PM ഒരു 24 മണിക്കൂർ പോലും ആയില്ല, അതിനകത്ത് തന്നെ പേയ്മെൻറ്റ് കാര്യങ്ങൾ നമുക്ക് റിസീവ് ആയിട്ടുണ്ട്. അപ്പോൾ പേയ്മെൻറ്റ് കാര്യങ്ങളും പക്കയാണ്, വളരെ ജെന്യുവൻ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഇതേപോലുള്ള ഒരുപാട് ട്രിക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ അവൈലബിൾ ആണ്. ആ ഒരു ട്രിക്ക് കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. മാക്സിമം ഇത് യൂസ് ചെയ്യുക. ആ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ അവൈലബിൾ ആണ്, തൊട്ടടുത്ത ദിവസം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യും, എല്ലാവർക്കും കാശ് കിട്ടും. ലെറ്റ്സ് ട്രൈ ഗൈസ്. ഗൈസ്, ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്, നമ്മൾ ഫ്ലിപ്കാർട്ട് പ്ലസ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ അല്ല എങ്കിൽ സെപ്റ്റോ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് സെയിം രീതിയിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾ റിസീവ് ആവും. നമ്മളിപ്പോൾ ജോയിൻ ചെയ്തവരനെ ചിലപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ നമുക്ക് വന്നെന്ന് വരത്തില്ല. നമുക്ക് ഇന്ന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് നാളെ കിട്ടും, അല്ലെങ്കിൽ മറ്റന്നാൾ കിട്ടുന്നതായിരിക്കും.
ആ ഒരു ആപ്ലിക്കേഷൻ കിട്ടിയാൽ നമ്മൾ ഇൻസ്റ്റാൾ കാര്യങ്ങളും ചെയ്ത് പേയ്മെന്റ് കാര്യങ്ങൾ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ് വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടാണോ, ഇതുവരെ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക, ചാനൽ പോകാൻ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് നമ്മൾ ലൈക്ക് ക്ലിക്ക് ചെയ്തിന് ശേഷം ഓളിൽ കൂടെ ഇട്ടേക്കുക. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യം ലഭിക്കത്തുള്ളൂ. അപ്പോഴെന്തായാലും മറ്റു വീഡിയോ കാണാം. ലെറ്റ്സ് ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്.